പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഒരു ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സർ മുഹമ്മദ് ഇക്ബാലിനെ കുറിച്ച്. ഇക്ബാലിൻ്റെ കുറച്ച് കവിതകൾ വായിക്കാനിരിക്കുകയാണ്. ഇത് ഇക്ബാൽ ജീവസ്പർശങ്ങളുടെ കാതലും കരുതലും എന്ന് പറഞ്ഞിട്ട് ഉലീവ് ബുക്സ് ഇറക്കിയ പുസ്തകം കേട്ടോ. അതിലുള്ള കുറച്ച് ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇക്ബാൽ ഒരു കാലഘട്ടത്തിൻ്റെ ഉൾക്കരുത്തായിരുന്ന ഒരു വലിയ എഴുത്തുകാരനായിരുന്നു. പിന്നെ സർ മുഹമ്മദ് ഇക്ബാൽ 1877 അദ്ദേഹം ജനിച്ചത്. അതായത് 19th century പഞ്ചാബിലെ സിയാൽകോട്ടിലാണ് ഇക്ബാൽ ജനിച്ചതെന്ന് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ അത് പാകിസ്ഥാൻ്റെ ഭാഗമാണ്. ഉന്നതമായ അറിവും വിശാലമായ ദർശനപടുതയും അതേപോലെ ഗഹനവും മഹനീയവുമായ പ്രവാചക പ്രേമവും അനർഹമായ ഭാവനയും ഒക്കെയുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ചരിത്രം, രാഷ്ട്രീയം, അതേപോലെ സാഹിത്യം, പിന്നെ നിയമം, ഇസ്ലാം മത ദർശനം ഇവയിലൊക്കെ പ്രാവീണ്യം നേടിയ ആളായിരുന്നു അദ്ദേഹം എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പം അദ്ദേഹം ഫിലോസഫിയിൽ മാസ്റ്റർ ബിരുദം എടുത്തിട്ടുണ്ട്, പിന്നെ നിയമം പഠിച്ചിട്ടുണ്ട്, പൊതുപ്രവർത്തകനായിരുന്നു, ഉറുദു പേർഷ്യൻ ഭാഷയിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഉറുദു പേർഷ്യൻ ഭാഷയിലാണ് അത്ര എഴുതാൻ ഇഷ്ടപ്പെട്ടത്. അദ്ദേഹം പറയുകയാണ്, ഹിന്ദുസ്ഥാനി പഞ്ചസാര പോലെ മധുരമുള്ള ഭാഷയാണ്, പക്ഷെ എൻ്റെ ഉന്നതമായിട്ടുള്ള ചിന്തകൾ, എൻ്റെ ചിന്തകളുടെ ഔന്നത്യം എനിക്ക് പ്രകടമാക്കണമെങ്കിൽ, എനിക്ക് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് പേർഷ്യൻ ഭാഷയിൽ തന്നെ എഴുതണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഉറുദുവിൽ നിന്ന് ഞാൻ പരിഭാഷപ്പെടുത്തിയ കുറച്ച് പുസ്തകം, കുറച്ച് കവിതകളാണ് ഞാനിതിൽ ഞാൻ വായിക്കുന്നത്. അത് പിന്നെ അതിൻ്റെ നുറുങ്ങുകളാണ്. 1988 അദ്ദേഹം ലോകം വിട്ടു പോയത്. അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ എഴുതിയൊരു പുസ്തകമാണ്. അതിൽ ഇക്ബാലിൻ്റെ ചില ഗസലുകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിക്കണം. ആരെയാണോ ഞാൻ ഭൂമിയിലും ആകാശത്തും തിരഞ്ഞ് നടന്നത്, അവളെ ഞാൻ എൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നു. നീ എന്നെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടോ ഹേ മജ്നു? നീയും ലൈലയെ പോലെ പടുതയ്ക്ക് പിന്നിലാണോ? ദൈവം എൻ്റെ മോഹാവേശങ്ങളുടെ ആരാമത്തെ പരിപാലിച്ചു. കാരണം ഞാൻ എൻ്റെ ജീവരക്തമൊഴിച്ചാണ് ഇതിനെ നട്ടു വളർത്തിയത്. ഇത് ഉറുദുവിലുള്ള അദ്ദേഹത്തിൻ്റെ കവിത, ഞാൻ മലയാളത്തിലാക്കിയത് കേട്ടോ. എൻ്റെ ഭാഷയിൽ ഞാൻ എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ. ചെറിയ ചെറിയ നുറുങ്ങുകളാണ്. മറ്റൊന്ന്, എൻ്റെ ശീലുകൾ എന്തേ എനിക്ക് പ്രിയങ്കരമല്ലാത്തതായി? അവ എൻ്റെ തകർന്ന ഹൃദയത്തിൻ്റെ ദീനരോദനങ്ങളായതുകൊണ്ട്. മറ്റൊന്ന്, നീ നിന്റെ കണ്ണാടിയെ മുറുകെ പിടിക്കാതിരിക്കുക, അതിനെ പരിരക്ഷിക്കാതിരിക്കുക. കാരണം ഈ കണ്ണാടി ഉടയുമ്പോൾ അതിൻ്റെ സ്രഷ്ടാവിനത് പൂർവാധികം പ്രിയങ്കരമായി തീരും. സമാഗമങ്ങളുടെ മാസങ്ങൾ മണിക്കൂറുകൾ പോലെ പറന്നുപോയി. പക്ഷേ വേർപാടിൻ്റെ മണിക്കൂറുകൾ എന്തേ ഇങ്ങനെ മാസങ്ങൾ പോലെ ഇഴയുന്നു? എനിക്ക് എങ്ങനെയാണ് എന്നെ പരിരക്ഷിക്കാനാവുക കപ്പൽക്കാര? മുങ്ങുവാൻ വിധിക്കപ്പെട്ടത് ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുക തന്നെ ചെയ്യും. മറ്റൊന്ന്, എൻ്റെ ആരാമത്തിൽ നിന്ന് ഞാൻ വേർപെട്ട് പോയതിനെ കുറിച്ച് എന്തു പറയാൻ? പിന്നെ ഞാൻ ഈ ചുഴലിക്കാറ്റിൽ തളയ്ക്കപ്പെട്ടതിനെ കുറിച്ച് എന്തു പറയുവാൻ? ഈ ഭൂമിയിലേക്ക് ഏറ്റവും നികൃഷ്ടൻ ഞാൻ, എന്നിട്ടും എന്തേ എനിക്ക് ഈ മാന്യൻ എന്ന പദവി? കുറച്ചുണ്ട് കാണാനും കാണിക്കാനും തൂർ പർവ്വതത്തിൽ. നിനക്കറിവുണ്ടോ ഹേ പ്രിയപ്പെട്ടവളെ ഈ തീരുമാനങ്ങൾ എന്തിനെന്ന്? നക്ഷത്രങ്ങൾക്ക് അപ്പുറവും ഒരു ലോകമുണ്ട്. സ്നേഹത്തിന് ഇനിയും പരീക്ഷണങ്ങളുണ്ട്. ഈ ജീവിതഭൂമി ശൂന്യമല്ല ഒരിക്കലും. ഇവിടെ യാത്രാ സംഘങ്ങൾ ഇനിയുമുണ്ട്. വർണ്ണശോഭയാർന്ന ഈ ലോകത്തിൽ ആശയറ്റവളാകാതിരിക്കൂ. ഇവിടെ ഇനിയും ആരാമങ്ങളുണ്ട്. നുറുങ്ങുകളാണ്. തകർന്ന ഒരു കൂടിനെ കുറിച്ച് വിലപിക്കാതിരിക്കൂ. നിനക്ക് പാർക്കാൻ വേറെയും ഇടങ്ങളുണ്ട്. നീയൊരു കഴുകൻ പക്ഷി, ആരോഹണങ്ങളിലേക്ക് പറന്ന് കയറേണ്ടവൾ. നിനക്ക് മുൻപിൽ ഇനിയും വിശാലതയുടെ ലോകമുണ്ട്.
ഈ ദിനരാത്രി ചര്യകളിൽ സ്വയം നഷ്ടമാവാതിരിക്കൂ. നിന്റെ വളർച്ചയ്ക്കുള്ള ഇടങ്ങൾ വേറെയുമുണ്ട്. ഏകാഗ്രതയുടെ ദിനങ്ങൾ കൊഴിഞ്ഞുപോയി. ഇപ്പോഴെനിക്ക് ശുഭവിശ്വാസങ്ങൾ ഏറെയുണ്ട്. ഇതൊക്കെ സിതാരോം കെ ആഗെ ജഹാ മോർഭിഹേ എന്ന ഒരു അങ്ങനെ തുടങ്ങുന്ന ഒരു കവിത ഗസലിലുള്ളതാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം, നമസ്കാരം, നന്ദി.